റിനി ഫ്ലോറൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം മറക്കും. ഫ്ലോറിന് ഇറങ്ങി എന്നീ ടീം തന്നെ പറയാം വ്യക്തമാക്കി. ജനലക്ഷങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം അതുകൊണ്ടാ സ്കിറ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ്. അത് ക്യാമറയും ഡയറക്ടറെ കഴിച്ച് പോയ കാരണം ആരെ കാണിക്കാനാണ് ഇതൊക്കെ. പിന്നീട് വീട്ടുകാർക്കൊക്കെ അറിയാം കാര്യങ്ങള്. ഇവന്റെ ശല്യം റിനിയുടെ വീട്ടുകാർക്ക് അറിയാന്ന് പറഞ്ഞു കൊടുക്കടി. എന്തിനാ ഒളിച്ചു വെച്ചിട്ടാ പറ? ഏത് കല്യാണം? എന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. ടീം വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. ഇല്ല പൊതുവേ കല്യാണത്തിന് പോവാറില്ല. ഇവൻ പറയാ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഫസ്റ്റ് നൈറ്റിന് വേണമെങ്കിൽ വരാന്ന്. അപ്പൊ ഉദ്ദേശം അറിയാവാ എൻഗേജ്മെന്റ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഞാൻ കോൾ എടുക്കാം. ഞാൻ നിനക്ക് ഒരു അമ്മ വേണ്ട, അനിയന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരാം. നിനക്ക് പറയാനുള്ള ഇപ്പൊ പറ അപ്പൂപ്പനായിട്ടാണ് ഞാൻ ഓക്കെ. സംഭവിക്കൂല അപ്പൂപ്പനായിട്ടാണ് നീ ഓക്കെ. ആ ശരി, ഞാൻ കല്യാണ ചെറുക്കൻ, നീ അപ്പൂപ്പൻ. ഞാൻ ഒരു അനിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ ചേട്ടന് ഒരു മഞ്ഞക്കാടേ ഉള്ളു, ചുവന്ന കാർഡിനുള്ളത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടും. എന്താ ഉദ്ദേശം? ഇവിടെ എന്താ ഫുട്ബോൾ മൈതാനിയോ? അല്ല എനിക്കൊരു കാര്യം അറിയാണ്ട്, എനിക്ക് പ്രേമം ഉണ്ടോ ആരെങ്കിലും? അത് പറയല്ലേ, പറയരുത്. നമ്മളിവിലുള്ള സംഭവം പറയല്ലേ. ഞാന് അല്ലാതെ വേറെ ആരോട്ടും പ്രേമം ഉണ്ടോ? അത് കലക്കിയാ നല്ല ചോദ്യാ. ആ ഉണ്ടോന്നോ സംശയമുണ്ടോ? ആ ഇത് വേറെന്തോ ആണ്. നീ ചെവിക്കായ ഉണ്ടോ നോക്കിയാ? ഒരു പ്രേമുണ്ട്. ആ കണ്ണില് ചോരയാ. റിനി അങ്ങനെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റെഡ് കണ്ണട വെച്ചാക്കണോണ്ട് അറിയാൻ പറ്റുന്നില്ല അത്. ഒരു കാര്യം ക്ലിയർ, ടീമിനോട് ഇഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് സ്റ്റാർ മാജിക്കാണോ മാരേജ് പൂറിയാണോ? ഇത് എന്താണെന്നറിയോ, നമുക്കൊരു മാട്രിമോണി ബ്രാൻഡിങ് വന്നിട്ടുണ്ടല്ലോ, ആ ബ്രാൻഡിനോടുള്ള നീതി പുലർത്തിക്കൊണ്ടിരിക്കുക. മറന്ന ആവശ്യമില്ലാതെ പോലും പറഞ്ഞു കളയരുത്. ടീമിനോട് സഹോദര സ്നേഹമാണ്. അങ്ങനെ പറയരുത്. കാര്യം വെച്ചാല് പുറമേ ഭയങ്കര പരുക്കനാണെങ്കിലുണ്ടോ ഇവന്റെ ഉള്ള് ഇത്ര വൃത്തി കേട്ടോ? ചേച്ചി എന്നാലും ഉള്ളിൽ ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷേ നിനക്കില്ലാത്തതുണ്ട്, നമുക്ക് ബ്രഷ് ശരിക്കും അത് പറയാറായിട്ടില്ല. പക്ഷെ നിങ്ങക്ക് വേറെ കാര്യം അറിയോ? ടീമിന്റെ കല്യാണം ഉറപ്പിച്ച്. ആരാ പയ്യൻ? ഇനിയാ ഉറപ്പിക്കണില്ല. നിനക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ റിനിക്ക് എന്നോട് ഇഷ്ടം. റിനിക്ക് റിനി മോൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കെട്ടാൻ തയ്യാറാണ്. നിന്റെ എന്തായാലും നടക്കില്ല, ആ താലി വെണ്ടി കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിനിക്ക് ഫ്ലോറിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ഫ്ലോറിൽ ആ വ്യക്തി വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ഇപ്പൊ അത് ക്രഷ് ആണോ അതോ സീരിയസ് റിലേഷൻ ആണോ? ചെറിയ സീരിയസ്. രാജോൻ ചേട്ടാ, രാജോൻ ചേട്ടൻ എങ്ങനെ? ടീമിന്റെ മുഖമൊക്കെ ആകെ മാറി. ഞാൻ പിടിച്ചിട്ട് വത്തേ. ഇവിടെ നിന്ന് വന്നിണ്ടോ? ഓക്കെ, എത്ര നാളായി ഏകദേശം ആ ഒരു ക്രഷ്? ചെലപ്പോ പുള്ളിക്കറിയോ പിന്നെ? ആഹാ, ശരി, എനിക്കങ്ങ് അറിയാൻ പാടില്ലോ. എന്നാ ശരി, ആരാന്ന് കാണിക്കൂ.
എറിഞ്ഞെടുത്തല്ല ഇത് കൊണ്ടത്, ചത്തെടുത്തല്ല വിളി കേട്ടത്. അയ്യോ, അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇത്. അല്ലല്ല, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുക്കാണ് കേട്ടാ. കല്യാണത്തിന് ബിരിയാണി മൂന്ന് കൂട്ടം പായസം അവള് പിണങ്ങിയിരിക്കുന്നത്. ഹലോ, നിങ്ങൾ ആ ബാസ്റ്റിനെ ഒന്ന് മൈൻഡ് ചെയ്യട്ടോ പ്ലീസ്. അവന്റെ ചെവിയിൽ പ്ലാസ് അടിച്ചാണ് ചോര. ഇതിൽ പറഞ്ഞു എത്ര നാളായി? ആറ് വർഷം കൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് ആ കൊച്ചു പറഞ്ഞു. ഞങ്ങൾ പറയട്ടെ, അതായത് റിനിയുടെ മനസ്സിൽ ഇത് ഒരുപാട് നാളായിട്ടുണ്ട്. വേട്ടമ്പിള്ളിയൊക്കെ കണ്ടും കാണുമ്പോഴൊക്കെ ഉണ്ട്, അപ്പൊട്ടുണ്ട്. പക്ഷെ എങ്ങനെ പുറത്തു പറയും? അതിന്റെ ഒരു ശാഖത്തിണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെന്തിനാ നീ കോമ്പയും കാമ്പയും എന്നൊക്കെ പറഞ്ഞു വന്ന? മോഹഭംഗ മനസ്സിലെ ശാവപങ്കില നടകളിൽ തൊഴുതു നിന്ന് പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ. എന്ത് വന്നാലും കരയരുത്, എന്ത് വന്നാലും കരയരുത്. ഉപ്പ് താടിയിൽ വന്നാൽ കളറളകും. ഞാൻ ഇത് അനുഭവമൊക്കെ തന്നെ വിളിച്ചത് പറയാം. ഉപ്പ് രസം വന്നാൽ ആ വധം മാത്രം ജയിൽ. നമ്മളെ വിഷമമുള്ള മനസ്സ് ചോദിക്കണം. ശരിക്കും നല്ല ഇഷ്ടമാണോ? ഒരു അകമാത്രം ഇഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നിങ്ങക്ക് ഇത് തമാശ? അവന്റെ പെരുമ്പറ കൊട്ടുന്നുണ്ട് അവനോട്. അവന് വേണ്ടി ഞാൻ മാറാൻ തയ്യാറാണ്. രണ്ടു മൂന്ന് കൊല്ലമായിട്ട് എല്ലാരും ഇങ്ങനെ പറയണേ, പുറത്തു പോയാ പറയും, നിങ്ങൾ ഇവിടെ വന്നാ പറയും. അമ്മച്ചി ചോദിക്കണ അവളെ എന്താണ് കൊണ്ടുവന്നെയെന്ന്. അമ്മച്ചി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉപദേശിക്കാൻ അവനെ കെട്ടരുതട്ടോ. കാര്യത്തിൽ ഞാൻ അവന്റെ പിറന്നു നിൽക്കും കേട്ടോ. നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മാറാം, കാരണം എനിക്ക് തേപ്പ് കെട്ടി ശീലം ഉണ്ട്. അതുകൊണ്ടാണ് മേടിച്ചു കൊടുത്തേ. അല്ല റിനി, ഇനിയിപ്പോ ഒരു സാധ്യത ഇല്ലേ? ഇനിയിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ അങ്ങനെ വിഷമിപ്പിക്കരുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അവിടെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തി, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അടുത്ത ഇല ഇട്ടിട്ട് ചോറില്ല എന്ന് പറയരുത്. നാരങ്ങയുള്ള മോഹിച്ചിരുന്ന എനിക്ക് ബിരിയാണി ഇട്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കി എന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് കൊണ്ടുപോകരുത്. പുള്ളിക്ക് ആരെങ്കിലും കിട്ടിയാ മതി. എന്റെ കാടിക്കലത്തിൽ കിടക്കുന്ന സാധനം പോലും ഇപ്പൊ എതിരായിട്ട് നിൽക്കുക. അല്ല, അവന് വേണമെങ്കിൽ വേണമെന്ന് ഞാൻ മാറാം. ലുക്കിലൊക്കെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. റിനി, ഇവിടെ ഒരു കഴുക്കിരിക്കുമ്പോ നീ ഒരു കൊട്ടത്തേങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ആലോചിച്ചിട്ട് ചെയ്യണം. ജപ്പാൻ കൂർക്കേ. റിനിക്ക് എന്താ പറയാ? റിനി പറയട്ടെ, റിനി പറയട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് ചെസ് കളിയല്ല. അതില്ലല്ലോ അങ്ങനെ. നമുക്കൊരു നമുക്ക് ആലോചിച്ചല്ലേ പറഞ്ഞത്? അപ്പൊ ഞാന് അത് ഇവിടുന്ന് ഒഴിവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇനി ഇതിൽ തേയാനില്ല ആറു വർഷം കൊണ്ട് കേട്ടാ. ഞാൻ അടുത്ത ഗെയിം ആകുമ്പഴത്തേനും പറയാം ഉത്തരം. പറയാം ഗെയിമിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വിളിച്ചില്ല എന്ത്? ഈ ഗെയിമിന് അവക്കൊന്ന് വിജയിക്കണായിരുന്നു. ആർക്ക്? ഇവനോട് പറഞ്ഞിങ്ങനെ കണ്ണെടുക്കാൻ കാണിച്ചു. അവൻ പറഞ്ഞു ഞാൻ ചത്താലും ജയിക്കില്ല. ലക്ഷ്മി, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അത് ക്യാമറയിൽ കണ്ട ടെലികാസ്റ്റിംഗ് പറയും. ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചില്ല, കാരണം എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ എന്നെ പിടിച്ച് എന്റെ കൈ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അത് തീരുമാനിക്കാം പിന്നെ ആവട്ടെ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പ് കുറവുണ്ട്. ശരി, എന്തായാലും അവരൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് താല്പര്യമില്ല.
എന്റെ മുട്ട കൂടോത്രേ. കാര്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, 3 വർഷമായിട്ട് കൊണ്ടു നടക്കണേന്ന്. മനസ്സിൽ മാത്രമല്ല, പൊതുവേ ആണുങ്ങ പെണ്ണുങ്ങളെ ചതിക്കണത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, ഞാനിപ്പോ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഇങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ടീം ഇട്ടിട്ട് പോവുമെന്ന്, ഇട്ടിട്ട് പോവും, അതുകൊണ്ട് പോവേണ്ട, ബൈ. ലൈഫ് നാടകം കളിക്കാനുള്ളതല്ല, പിന്നെ പാട്ട് പാടാനുള്ളത്. അടുത്ത തങ്കചേരനാണ്ടാ എനിക്ക് കിട്ടിയപ്പ. എനിക്ക് എപ്പോഴാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? തങ്കച്ചനത് വിഷയമല്ല, ആകെപ്പാടെ 25,000 കൂടെ ഉണ്ട്, അത് റിന്നി കൂടെ കൊണ്ടുപോട്ട്. ഈ മാസം ചേട്ടൻ പെൻഷൻ വരാനുണ്ട്, അതും കൂടെ എടുത്തോ. സംഗതി പൊളിഞ്ഞു, ഇനി നിന്റെ വാല തന്നെ തൂങ്ങിയാൽ നടക്കും. ബാക്കി കാലം വേണ്ട, ഇന്ന് മുതല് ആ മനുഷ്യ എന്റെ ശത്രുവാണ്.